മാള മെഡ്സ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി വൃക്ഷത്തൈ നട്ട ഉദ്ഘാടനം ചെയ്തു. മാള മെഡ്സ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി 30 ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ തരിശുകിടക്കുന്ന മുഴുവൻ ഭൂമിയിലും വൃക്ഷത്തൈകൾ നടുന്നതിന് തുടക്കമായി. മാള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി വൃക്ഷത്തൈ നട്ട ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാമ്പസിലെ പാഴായി പോകുന്ന മഴവെള്ളം പാഴാകാതിരിക്കുന്നതിനു വേണ്ടി വിവിധങ്ങളായ ട്രഞ്ചുകൾ വഴി മഴവെള്ളം സംഭരിക്കുവാനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചു. പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ് ആക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾ ഹരിതകർമ്മ സേനയുമായി യോജിച്ച് 2024-2025 അധ്യയന വർഷം മുതൽ പ്ലാസ്റ്റിക് മുക്ത ക്യാമ്പസാക്കി മാറ്റുവാനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചു. 2024-2025 അധ്യയന വർഷം ക്യാമ്പസിൽ ആരംഭിക്കുന്ന ഫാർമസി കോളേജിനോടനുബന്ധിച്ച് 1 ഏക്കറോളം ഭൂമിയിൽ ഔഷധ സസ്യ ഉദ്യാനമൊരുക്കും. 30 ഏക്കറുള്ള സ്ഥലത്ത് വേൾഡ് എൻവയോൺമെന്റൽ ഡേ എന്നതിനെ ആധാരമാക്കി ഇന്ന് ഇവിടെ വൃക്ഷത്തൈകൾ നടുകയുണ്ടായി. നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന ഉദ്ദേശത്തോടുകൂടി അടുത്ത അധ്യയന വർഷം മുതൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഇല്ലാത്ത വിധം നമ്മൾ പൂർണ്ണമായും വിദ്യാർത്ഥികളെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്തു. തീർത്തും പ്ലാസ്റ്റിക് വിമുദ്ധ ഒരു ക്യാമ്പസാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഡോക്ടർ വർഗീസ് ജോർജ്, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ, മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബികാദേവി അമ്മാട്ടി, മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.